ഏറെ ബഹുമാനപ്പെട്ട എല്ലാ അധ്യാപകർക്കും എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹമസരണമായ വന്ദനം. ഇന്ന് June 21 യോഗ ദിനമാണ്, ലോക യോഗാ ദിനം. നമുക്കിതിനെക്കുറിച്ചുള്ള പ്രഭാഷണം ഒരു കഥയിൽ തുടങ്ങാം, ഒരു പുരാണ കഥ. ശരിക്കും രാമായണം കഥ. എന്താണ് രാമായണം കഥ? 5 കഥാപാത്രങ്ങളാണുള്ളത്: രാമൻ, സീത, ലക്ഷ്മണൻ, രാവണൻ, ഹനുമാൻ. ഈ 5 കഥാപാത്രങ്ങളാണുള്ളത്. രാമനും സീതയും സന്തോഷത്തോടെ ജീവിക്കുന്നു, ലക്ഷ്മണനും കൂടെ ഉണ്ടായിരുന്നു. രാവണൻ വന്നേച്ചും സീതയെ കട്ടുകൊണ്ടുപോയി. ഈ വിവരം അറിഞ്ഞ ഹനുമാൻ ലങ്കയിലെത്തി അവിടെ യുദ്ധം ചെയ്ത് രാവണനിൽ നിന്നും സീതയെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് രാമന് സമ്മാനിക്കുന്നു. അവരൊരുമിച്ച് വീണ്ടും സുഖമായിട്ട് ജീവിക്കുന്നു. ഇതൊരു കഥയാണെങ്കിൽ വളരെ ജീവിതഗന്ധിയായ ഒരു ആധ്യാത്മിക ജ്ഞാനമാണ് ഈ കഥയിലൂടെ നമുക്ക് ഗുരുക്കന്മാർ മനസ്സിലാക്കി തരുന്നത്. ആ രഹസ്യത്തിലേക്ക് നമുക്ക് കടക്കാം. രാമൻ എന്ന് പറയുന്നത് എല്ലാ സദ്ഗുണങ്ങളുടെയും വിളനിലമായിട്ടുള്ള നമ്മുടെ ആത്മാവാണ്. സീത എന്ന് പറയുന്നത് മനസ്സാണ്. മനസ്സിൽ വരുന്ന നിഷേധ ചിന്തകളും വികാരങ്ങളാണ് രാവണൻ. നിഷേധ ചിന്തകളും വികാരങ്ങളും വരുമ്പോൾ സീത രാമനിൽ നിന്നും അകന്നു പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ അവബോധം എന്ന് പറയുന്ന ലക്ഷ്മണൻ, സാധാരണ ബോധത്തെക്കാൾ ഉപരിയായിട്ടുള്ള ബോധം ഉണ്ടെങ്കിൽ മാത്രമേ അകന്നു പോയതിനെ തിരിച്ചുണ്ടരാൻ പറ്റൂ. അങ്ങനെ അവബോധം എന്ന് പറയുന്ന ലക്ഷ്മണനെ ഉപയോഗിച്ച് ലക്ഷ്മണൻ ഹനുമാൻ എന്ന് പറയുന്ന ശ്വാസത്തെ, വായുവിനെ ഉപേക്ഷിച്ച്, വായുപുത്രനാണ് ഹനുമാൻ, ശ്വാസത്തെ ഉപയോഗിച്ച് ആ നിഷേധ ചിന്തകളും വികാരങ്ങളും ഇല്ലാതാക്കിയാൽ വീണ്ടും രാമനും സീതയും ഒന്നിച്ചു ചേരും. ഇതാണ് ഇതിൻ്റെ ആധ്യാത്മിക രഹസ്യം. നോക്കൂ, നമുക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഇവയെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ശ്വാസവുമുണ്ട്. നമ്മുടെ ശരീരത്തിന് ശരീരത്തെ നിയന്ത്രിക്കാനാവില്ല. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് വേണം. വണ്ടിക്ക് വണ്ടിയെ നിയന്ത്രിക്കാൻ പറ്റില്ല, ഡ്രൈവർ വേണം എന്നതുപോലെ. ഇനി ശ്വാസത്തെ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റൂ. മനസ്സിനും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. മനസ്സിൻ്റെ ഡ്രൈവറാണ് ശരിക്കും ശ്വാസം. ഒരു പട്ടവും നൂലും പോലെയുള്ള ബന്ധം. പട്ടത്തിന് തനിയെ പറക്കാൻ പറ്റില്ല, തകർന്ന് തരിപ്പണമായിപ്പോവും. ഒരു നൂലുണ്ടെങ്കിൽ എത്ര ഉയരത്തിൽ വേണമെങ്കിലും അതിനെ പറത്താനായിട്ട് ഒരാൾക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ശ്വാസത്തെ ഉപയോഗിച്ചാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത്. നമുക്ക് ശരീരത്തിന് ആരോഗ്യം വേണം, മനസ്സിന് ശാന്തിയും സമാധാനവും വേണം. ഇതിനെല്ലാം ലിങ്ക് ചെയ്യുന്ന ഘടകമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം. ശ്വാസത്തെക്കുറിച്ച് നമുക്ക് എന്തറിയാമെന്ന് ചോദിച്ചാൽ വളരെ പരിമിതമായ അറിവേ ഉള്ളൂ. ഇത് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ശ്വാസം വളരെ സൂക്ഷ്മമാണ്. നോക്ക്, ശരീരത്തെയും മനസ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യണം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നോക്കിക്കോളൂ, ആദ്യം ഒരു ശ്വാസം എടുത്തിട്ടാണ് കരയുക. ഒരാൾ മരിക്കുമ്പോൾ ശ്വാസം വിട്ടിട്ടാണ് മരിക്കുക. അപ്പോൾ ഒരു ശ്വാസം എടുക്കലിൻ്റെയും വിടലിൻ്റെയും ഇടയിലുള്ള കാലയളവിനെയാണ് ലൈഫ് എന്ന് പറയുക. ശ്വാസം എടുക്കുന്നു, വിടുന്നു, ഇതിനിടയിൽ മുഴുവൻ സമയം നമ്മൾ ശ്വസിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യുമ്പോഴും. പക്ഷേ ഈ ശ്വാസത്തെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര അറിവുണ്ടോ? ഇല്ലേയില്ല. ഒരു മിനിട്ടിൽ 17 പ്രാവശ്യം വെച്ച് 21,600 പ്രാവശ്യം നമ്മൾ ശ്വസിക്കണം. അതാണ് ശാസ്ത്രം. പക്ഷേ നിഷേധ ചിന്തകൾ, വികാരങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ ശ്വാസത്തിൻ്റെ താളം തെറ്റി, അത് കുറഞ്ഞു. അങ്ങനെ ഏതാണ്ട് 14,000 പ്രാവശ്യമാണ് ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ ശ്വാസത്തിലൂടെ നാം ലഭിക്കുന്ന, നാം സ്വീകരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ. രണ്ട്, സൂക്ഷ്മ ഘടകങ്ങളായിട്ടുള്ള മനസ്സിനും ആത്മാവിനും ഒക്കെ വേണ്ട പ്രാണൻ. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഹൈ എനർജിയാണ്. പ്രാണൻ പോകുന്നു, മരിക്കുമ്പോൾ പ്രാണൻ പോകുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ശ്വാസം നിർക്കുമ്പോഴാണ് പ്രാണൻ പോകുന്നത്. അപ്പം ഈ പ്രാണനെ ശരിയായി നിലനിർത്താനായിട്ട് പ്രാണൻ്റെ ആയാമം, കൺട്രോളിങ് ഓഫ് ബ്രെത്ത്, വലിയൊരു രഹസ്യം എന്താണെന്നറിയാമോ? മറ്റൊരു രഹസ്യം, നമ്മുടെ പൂർവികന്മാർ ഈ രഹസ്യങ്ങൾ നമുക്ക് പ്രായോഗിക തലത്തിൽ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ, പട്ടത്തെ നിയന്ത്രിക്കാൻ നൂലെന്ന പോലെ ശ്വാസത്തെ ഉപയോഗിച്ച് പ്രാണായാമങ്ങളായിട്ടുള്ള പ്രാർത്ഥനകൾ നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാ പ്രാർത്ഥനകളും പ്രാണായാമങ്ങളാണ്. നമ്മുടെ പ്രവാചകന്മാരും ഗുരുക്കന്മാരും ഈ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തന്ന് മതങ്ങളിലൂടെ ഇത് പ്രാവർത്തികമാക്കാൻ പറഞ്ഞു. പക്ഷേ നമുക്ക് വേണ്ടത്ര അറിവില്ലാത്തതിൻ്റെ പേരിൽ അതൊക്കെ വിട്ട് മനസ്സ് സ്വസ്ഥമല്ലാതെ അസ്വസ്ഥനായി വിഷമിച്ച് വേദനിച്ച് കഴിയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്.
യോഗ എന്ന വാക്കിന് യൂണിയൻ എന്നാണ് അർത്ഥം, കൂടിച്ചേരൽ. എന്തിൻ്റെ? ശ്വാസത്തിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കൂടിച്ചേരൽ. ഈ കൂടുന്ന ആ പ്രക്രിയയാണ് യോഗം. ഇതിനെ യോഗം അവസ്ഥയിലേക്ക് വന്നാൽ സുഖം, ശാന്തി, സമാധാനം, സന്തോഷം ഇതൊക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഈ യോഗാ ദിനത്തിൽ നമുക്കിതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന പ്രക്രിയകളിലൂടെ കടന്നു പോകണം. ഇന്നു മുതൽ നിങ്ങളൊരു ഒരു പ്രതിജ്ഞ എടുക്കുക, കുറച്ച് പ്രാണായാമങ്ങളും കുറച്ച് ആസനങ്ങളും ഒക്കെ ചെയ്ത് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ സ്വസ്ഥവും ശാന്തമാക്കി വെക്കാനായിട്ട് ഞാൻ പ്രയത്നിക്കുമെന്ന് ഒരു പ്രതിജ്ഞ എടുക്കണമെന്നുള്ള അപേക്ഷയോടെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗ എന്ന് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. യോഗയെക്കുറിച്ച് അത്രയധികം പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. എന്നാൽ അത് പരിശീലിക്കുന്നവരുടെ എണ്ണം വളരെ കുറവുമാണ്. വളരെ തെറ്റിദ്ധാരണകളുള്ള രംഗമാണ് ഇത് എന്നത് തന്നെ. യോഗികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന അഭ്യാസക്രമമാണെന്നും ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്നുമാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ചിലർ ചോദിക്കും, യോഗയിൽ ഒരുപാട് ആസനങ്ങളുണ്ടല്ലോ, എല്ലാം ഒരുമിച്ച് ചെയ്യാൻ എവിടെയാണ് നേരമെന്ന്. എന്നാൽ എല്ലാ ആസനങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ടതില്ല. നമ്മുടെ ശരീരത്തെ സുഖകരമായ അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആസനങ്ങൾ മാത്രം ചെയ്താൽ മതി. ഒരിക്കൽ ഒരു ക്യാൻസർ രോഗ വിദഗ്ധൻ നമ്മളോട് പറയുകയുണ്ടായി, നമ്മുടെ ശരീരം ഇലാസ്റ്റിക് പോലെയാണ്, അതിനെ പ്ലാസ്റ്റിക് ആക്കരുത് എന്ന്. അതായത് ശരീരം അനങ്ങി പ്രവൃത്തി എടുക്കാതിരുന്ന് വഴക്കമുള്ള ശരീരം മരം പോലെ ആയിത്തീരും. ഓരോരോ രോഗങ്ങൾക്ക് കയറി വരാനുള്ള ക്ഷണമായിരിക്കുമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു. രോഗം വരുമ്പോൾ യോഗ എന്നതല്ല, മനസ്സും ശരീരവും സ്വസ്ഥമായിരിക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ ഉന്മേഷമായിരിക്കാനും യോഗ ഒരു ജീവിതചര്യയാക്കണമെന്നാണ് ഈ യോഗാ ദിനത്തിൽ നാം ഓരോരുത്തരും ഓർക്കേണ്ടത്. Thank you.